എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ മൂന്ന് ഐ പി എൽ വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. വെബ്സൈറ്റിൻ്റെ പേര് ക്രിക്കറ്റ് പീഡിയ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ക്രിക്കറ്റ് സ്കോറും അതുപോലെ തന്നെ ക്രിക്കറ്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നടക്കുന്ന മാച്ചസും അതുപോലെ തന്നെ വരാൻ പോകുന്ന മാച്ചസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഒറ്റ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിലെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ തന്നെ ഹൈദരാബാദ് ടീമിലെ ആരൊക്കെ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെന്നൈ ഹൈദരാബാദ് ടീമിനെ പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ഇപ്പോൾ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ആദ്യത്തെ വാർത്ത കൊൽക്കത്ത ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആർ സി ബി കെ കെ ആർ മത്സരത്തിൽ നാണംകെട്ട തോൽവിയാണ് കെ കെ ആർ ഏറ്റുവാങ്ങിയത്. ബാറ്റിംഗിലും ബൗളിങ്ങിലും കെ കെ ആർ നിരാശപ്പെടുത്തിയതോടെ 82 റൺസിനാണ് ആർ സി ബിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത്. അവസാന ഓവറുകളിൽ കെ കെ ആർ ബൗളർമാർ നന്നായി തല്ലുവാങ്ങി. സുനിൽ നരൈന്റെ അഭാവം കെ കെ ആർ നിരയിൽ നെഴലിച്ചു നിന്നിരുന്നു. പഞ്ചാബിനെതിരെ കെ കെ ആറിന് അവസാന ഓവറിൽ വിജയം സമ്മാനിച്ച നരൈനെ ആർ സി ബിക്കെതിരെ കെ കെ ആർ പ്ലേയിംഗ് ഇലവനിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ എന്തുകൊണ്ടാണ് നരൈനെ ഒഴിവാക്കിയെന്നതിന് വിശദീകരണം നൽകിയിരിക്കുകയാണ് കെ കെ ആർ നായകൻ ദിനേശ് കാർത്തിക്. നരൈന്റെ ബൗളിംഗ് ആക്ഷൻ സംശയത്തിൻ്റെ നിരയിലായതിനാലാണ് ആർ സി ബിക്കെതിരെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്നാണ് കാർത്തിക് പറഞ്ഞത്. ഐ സി സിയുടെ പരിശോധനയിൽ ബൗളിംഗ് ആക്ഷൻ നിയമവിരുദ്ധമല്ലെന്ന് തെളിയിച്ച് എത്രയും വേഗം നരയൻ തിരിച്ചെത്തുമെന്നാണ് കാർത്തിക് പറഞ്ഞത്. പഞ്ചാബിനെതിരായ മത്സരത്തിൽ 18-20 ഓവറുകളിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ നരയൻ കെ കെ ആറിന് 2 റൺസ് വിജയം സമ്മാനിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് നരൈന്റെ ബൗളിംഗ് ആക്ഷനെ സംബന്ധിച്ച് സംശയകരമായ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതോടെ നരയൻ പ്രത്യേക നിരീക്ഷണത്തിലുള്ള താരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ അദ്ദേഹത്തിന് കളിക്കുന്നതിൽ തടസ്സമില്ല. എന്നാൽ ഒരിക്കൽ കൂടി ആക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ നരയനെ വിലക്ക് നേരിടേണ്ടി വരും. അതിനാൽ തന്നെ നരയന്റെ ബൗളിംഗ് ആക്ഷൻ പരിശോധിച്ച ശേഷം കളിപ്പിച്ചാൽ മതിയെന്ന് നിലപാടിലാണ് കെ കെ ആർ. അടുത്തൊരു വാർത്ത ആർ സി ബി ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 13 സീസണിൽ വലിയ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് ആർ സി ബി കാഴ്ചവെക്കുന്നത്. വിരാട് കോഹ്ലിയും എ ബി ഡിവിലിയേഴ്സും ചേർന്ന് ഇത്തവണയും ടീമിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതുവരെ ഐ പി എല്ലിൽ കിരീടം നേടാൻ സാധിക്കാത്തതിൻ്റെ ക്ഷീണം ഇത്തവണത്തോടെ ആർ സി ബി മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവസാന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ആർ സി ബി 82 റൺസിനെ തകർത്തപ്പോൾ ഡിവിലിയേഴ്സും കോഹ്ലിയും ബാറ്റ് കൊണ്ട് ശ്രദ്ധേയ പ്രകടനമാണ് നടത്തിയത്. 3 വിക്കറ്റിൽ 100 റൺസ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയതോടെ ചില റെക്കോർഡുകൾ കോഹ്ലിയുടെയും എ ബി ഡിവിലിയേഴ്സിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. ഐ പി എൽ ചരിത്രത്തിൽ കൂടുതൽ തവണ 100 റൺസിന് മുകളിൽ കൂട്ടുകെട്ട് ഉണ്ടാക്കിയ താരങ്ങളെന്ന റെക്കോർഡ് കോഹ്ലിയും ഡിവിലിയേഴ്സും ചേർന്ന് സ്വന്തമാക്കി. ഇരുവരും ചേർന്ന് 10 തവണയാണ് 100-ലധികം റൺസിൻ്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയത്. 7 തവണയും 2 വിക്കറ്റിലാണ് ഇരുവരും മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കിയത്. കെ കെ ആറിനെതിരായ പ്രകടനത്തോടെയാണ് ഗെയിൽ കോഹ്ലി സഖ്യത്തെ എ ബി ഡി കോഹ്ലി സഖ്യം മറികടന്നത്. ഏറ്റവും ഉയർന്ന റൺസ് കൂട്ടുകെട്ടും കോഹ്ലി ഡിവിലിയേഴ്സ് സഖ്യത്തിൻ്റെ പേരിലാണ്. 2016 സീസണിൽ സുരേഷ് റെയ്ന നായകനായ ഗുജറാത്ത് ലയൺസിനെതിരെ ഇരുവരും ചേർന്നെടുത്ത 229 റൺസിൻ്റെ കൂട്ടുകെട്ട് മറികടക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. മത്സരത്തിൽ രണ്ടുപേരും സെഞ്ചുറി നേടി. അടുത്തൊരു വാർത്ത ഐ പി എല്ലിൻ്റെ മിഡ് സീസൺ ട്രാൻസ്ഫറിനെ സംബന്ധിക്കുന്നതാണ്. ഐ പി എല്ലിൻ്റെ 13 സീസൺ പാതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. ഇനി താരങ്ങൾക്ക് കൂടുമാറ്റ കാലമാണ്. മിഡ് സീസൺ ട്രാൻസ്ഫർ ജാലകം തുറന്നതോടെ ചില താരങ്ങൾ നിലവിലെ ടീം വിട്ട് മറ്റൊരു ടീമിലേക്ക് ചേക്കേറിയേക്കും. ഇന്ത്യയുടെ മാത്രമല്ല വിദേശ താരങ്ങളെയും വായ്പയിൽ മറ്റു ടീമുകൾക്ക് ഫ്രാഞ്ചൈസികൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയും. കഴിഞ്ഞ സീസണിലായിരുന്നു ബി സി സി ഐ മിഡ് സീസൺ ട്രാൻസ്ഫർ ആശയത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ തവണ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത താരങ്ങളെ മാത്രമേ ട്രാൻസ്ഫറിന് അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ തൻ്റെ ഫ്രാഞ്ചൈസികൾക്കായി 2-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ലാത്ത ഏതു താരത്തിനും കൂടുമാറാൻ കഴിയും. 5 ദിവസമായിരിക്കും മിഡ് സീസൺ ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുക. ഈ കാലയളവിൽ ഫ്രാഞ്ചൈസികൾക്ക് താരങ്ങളെ വാങ്ങാനും വായ്പയിൽ കൈമാറാനും സാധിക്കും. താരത്തിൻ്റെ മൂല്യത്തെ സംബന്ധിച്ച് ആദ്യം ഇരു ഫ്രാഞ്ചൈസികളും തമ്മിൽ ധാരണയിലെത്തണം. താരവുമായി കരാർ ഒപ്പുവെച്ച് 7 ദിവസത്തിനകം ലോൺ ഫീസിൻ്റെ പകുതി കൈമാറണം. ശേഷിച്ച തുക ഫൈനലിൻ്റെ 7 ദിവസം മുമ്പ് നൽകേണ്ടതുണ്ട്. വായ്പയിൽ ഒരു താരത്തെ ഒരു ഫ്രാഞ്ചൈസി വാങ്ങിയാൽ തൻ്റെ മാതൃ ടീമിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ ഈ താരത്തിന് അനുമതി ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, അജിങ്ക്യ രഹാനെയെ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സ് വായ്പയിൽ വാങ്ങിയാൽ ഈ സീസണിൽ ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ രഹാനയ്ക്ക് ചെന്നൈക്ക് വേണ്ടി കളിക്കാനാവില്ല. മറ്റുള്ള മത്സരങ്ങളിലെല്ലാം ഇറങ്ങാനാവും. വായ്പയിൽ ടീം വിട്ടാലും താരത്തിൻ്റെ മാതൃ ഫ്രാഞ്ചൈസി പഴയതു തന്നെയായിരിക്കും. ചെന്നൈ സൂപ്പർ കിങ്സിൽ ഈ സീസണിൽ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത ദക്ഷിണാഫ്രിക്കയുടെ പേസർ ഇമ്രാൻ താഹിറിനെ ഡൽഹി ക്യാപിറ്റൽസ് വാങ്ങിയേക്കും. കഴിഞ്ഞ സീസണിൽ 26 വിക്കറ്റുകളുമായി പർപ്പിൾ ക്യാപ്പ് കൈക്കലാക്കിയ താരമാണ് അദ്ദേഹം. പരിക്കു കാരണം ഇന്ത്യയുടെ സ്പിന്നർ അമിത് മിശ്ര ടൂർണമെൻറ്റിൽ നിന്നും പിന്മാറിയതിനാൽ പകരം താഹിറിനെ ഡൽഹി കൊണ്ടുവരാൻ ശ്രമിച്ചേക്കും.
ഡൽഹി ക്യാപിറ്റൽസിന്റെ പരിചയസമ്പന്നനായ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെയെ ചെന്നൈ സൂപ്പർ കിങ്സ് വായ്പയിൽ വാങ്ങിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രഹാനെ പോലെ അനുഭവസമ്പത്തുള്ള മികച്ചൊരു ഇന്ത്യൻ താരത്തെ സി എസ് കെക്ക് ആവശ്യമുണ്ട്. ഐ പി എല്ലിൽ 3800+ റൺസ് എടുത്തിട്ടുള്ള താരമാണ് രഹാനെ. ഇമ്രാൻ താഹിറിനെ ഡൽഹിക്ക് വിട്ടുകൊടുത്ത് പകരം രഹാനെയെ ഈ സീസൺ അവസാനിക്കുന്നതുവരെ സി എസ് കെ കൊണ്ടുവരാൻ തയ്യാറെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും മിഡ് സീസൺ ട്രാൻസ്ഫർ ജാലകം 5 ദിവസമുണ്ട്. ഈ 5 ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫർ നടന്നാൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.